ई കേരളം ഓൺലൈൻ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ 6000 രൂപ, അതായത് 4 മാസ ഇടവേളകളിൽ 2000 രൂപ വെച്ച് ഇനി നമുക്ക് ലഭിക്കണമെങ്കിൽ KYC ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. KYC നമ്മുടെയൊക്കെ മൊബൈലോ കമ്പ്യൂട്ടറോ ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. PM കിസാൻ സമ്മാൻ നിധിയുടെ 9ാമത്തെ ഗഡു വരെ നമുക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ഇനി 10ാമത്തെ ഗഡു ഡിസംബറിൽ വിതരണം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി നമുക്ക് ഈ KYC അല്ലെങ്കിൽ ഇലക്ട്രോണിക് KYC നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സൈറ്റ് അഡ്രസ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. സൈറ്റിൽ പ്രവേശിച്ചാൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായി നമുക്ക് കാണാൻ കഴിയും KYC ന്യൂ എന്നുള്ളൊരു ലിങ്ക് കാണാൻ കഴിയും. ആ ലിങ്കിൽ പ്രസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. അതിനുശേഷം വരുന്ന പേജിൽ നമ്മൾ PM കിസാന് അപേക്ഷിച്ചപ്പോൾ കൊടുത്ത ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം ഇമേജ് ടെക്സ്റ്റ് എന്നുള്ളിടത്ത് തൊട്ടിപ്പുറത്ത് കാണുന്ന ഇംഗ്ലീഷിൽ ചെറുതും വലുതുമായിട്ടുള്ള അക്ഷരങ്ങളിലുള്ളതും ഡിജിറ്റും ഒക്കെ നമ്പരും ഒക്കെ ഉള്ള അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ അവയെല്ലാം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം വരുന്ന പേജിൽ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം വലത് സൈഡിലായി ഗെറ്റ് OTP എന്ന് കാണാം, അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു OTP SMS ആയിട്ട് വരുന്നതും ആ SMS വന്ന നമ്പറുകൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ടു AUTH എന്ന് വെച്ചാൽ ഓതൻറ്റിക്കേഷൻ എന്നാണ്. സബ്മിറ്റ് ടു AUTH ഓതൻറ്റിക്കേഷൻ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. അതിനുശേഷം മുകളിലായി പച്ച അക്ഷരത്തിൽ KYC സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് എഴുതി കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതോടെ ഈ ഒരു KYC സക്സസ്ഫുള്ളായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പ്രോസസ്സ് ഇതോടുകൂടി അവസാനിക്കുന്നതുമാണ്. തുടർന്ന് നമുക്ക് 2000 രൂപ വെച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതുമായിരിക്കും. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും. ബാങ്കുകളുടെ ലയനം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. IFSC കോഡും ഒക്കെ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ KYC എന്ന ലിങ്കിൽ പ്രസ് ചെയ്തതിന് തൊട്ട് താഴെയായിട്ട് അപ്ഡേഷൻ ഓഫ് സെൽഫ് രജിസ്റ്റേർഡ് ഫാർമർ എന്നുള്ളൊരു ലിങ്ക് കാണും. ആ ലിങ്കിൽ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ആധാർ നമ്പറും തൊട്ടിപ്പുറത്തുള്ള ഇമേജും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് അവിടെ ലഭിക്കുന്നതാണ്. ആ റിസൾട്ടിൽ ഇങ്ങനെയാണ് എഴുതി കാണിക്കുന്നതെങ്കിൽ റെക്കോർഡ് നോട്ട് ഫൗണ്ട് ഫോർ കറക്ഷൻ ഓർ ഇറ്റ് ഹാസ് കറക്റ്റഡ് എന്നാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് സേഫാണ്. ക്യാഷ് വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലാത്ത പക്ഷം അതിലെന്താണോ വേണ്ടുന്നത് IFSC കോഡും ബാങ്ക് നമ്പരും ഒക്കെ അടിച്ച് കൊടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ചെയ്തും കൊടുക്കാവുന്നതാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് എങ്ങനെയാണ് pmkisan.gov.in എന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.